നമസ്കാരം. തമിഴ്നാട് സ്വദേശിയായ യുവാവിനെ പെണ്ണ് കാണാൻ വിളിച്ചു വരുത്തി വിവാഹ തട്ടിപ്പ് നടത്തിയ കേസിലെ മുഖ്യപ്രതി അറസ്റ്റിൽ. മണ്ണാർക്കാട് പൊട്ടശ്ശേരി പ്ലാവല്ലി വീട്ടിൽ എൻ വിനോദിനെയാണ് മണ്ണാർക്കാട് പോലീസിൻ്റെ സഹായത്തോടെ കൊഴിഞ്ഞാമ്പാറ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 6. കേസിലെ മറ്റു പ്രതികളായ തൃശൂർ വാണിയമ്പാറ എൻ സുനിൽ, പാലക്കാട് കേരളശ്ശേരി വി കാർത്തികേയൻ, വടക്കാഞ്ചേരി കുന്നംകാട് സജിത, കാവിൽപ്പാട്ട് ദേവി, കാവശ്ശേരി ചുണ്ടക്കാട് സഹിത എന്നിവരെ ജനുവരി 4 പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സംഭവത്തിൽ 4 പേർ കൂടി പിടിയിലാകാനുണ്ടെന്നും പോലീസ് പറയുന്നു. കഴിഞ്ഞ December 12 കേസിന് ആസ്പദമായ സംഭവം. തമിഴ്നാട്ടിലെ മാര്യേജ് ബ്യൂറോയിലൂടെ വിവാഹത്തിനായി ആലോചന ക്ഷണിച്ച തമിഴ്നാട് സേലം പോത്തനായകം സ്വദേശിനിയെ സംഘം ഗോപാലപുരം അതിർത്തിയിലെ ക്ഷേത്രത്തിലേക്ക് വിളിച്ചു വരുത്തി. വധുവെന്ന് പറഞ്ഞ് സജിതയെ പരിചയപ്പെടുത്തുകയും പെണ്ണിൻ്റെ അമ്മയ്ക്ക് അസുഖമായതിനാൽ അന്ന് തന്നെ വിവാഹം നടത്താമെന്ന് സംഘം യുവാവിനെ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് വിവാഹം നടത്തുകയുമാണ് ചെയ്തത്. വിവാഹ ചെലവ്, ബ്രോക്കർ കമ്മീഷൻ എന്നിവയ്ക്കായി 1.5 ലക്ഷം രൂപ സംഘം കൈപ്പറ്റുകയും ചെയ്തു. സജിതയെ സഹോദരൻ എന്ന വ്യാജേന സുനിലും സേലത്ത് വരൻ്റെ വീട്ടിൽ പോവുകയും ചെയ്തു. അടുത്ത ദിവസം സജിതയുടെ അമ്മയ്ക്ക് അസുഖം കൂടുതലാണെന്ന് പറഞ്ഞ് ഇരുവരും നാട്ടിലേക്ക് മടങ്ങി. പിന്നീട് ഇവർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ് ചെയ്തത്. 1 ആഴ്ച കഴിഞ്ഞിട്ടും ഇവരെ ഫോണിൽ ബന്ധപ്പെടാൻ സാധിക്കാതെ വന്നതോടെ യുവാവും സുഹൃത്തുക്കളും ഗോപാലപുരത്തെത്തി നടത്തിയ അന്വേഷണത്തിൽ സംഭവം തട്ടിപ്പാണെന്ന് മനസ്സിലാവുകയായിരുന്നു. പിന്നീട് ഇവർ കൊഴിഞ്ഞാമ്പാറ പോലീസിൽ പരാതി നൽകുകയായിരുന്നു.